ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എ ജെ എം ബ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നെക്സ്റ്റ് സെറ്റ് പശുക്കളെ പൊക്കാൻ പോകുന്ന യാത്രയാണ്. ചെങ്ങന്നൂർ ടു കൃഷ്ണഗിരി ഏകദേശം 10 മണിക്കൂറത്തെ ജേണി, അഥവാ 550 കിലോമീറ്റർ വൺ സൈഡ് വരുന്ന ഒരു ജേണിയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം രാവിലെ വെളുപ്പിനെ ഒരു 5:30 ആയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 3:30 ആയപ്പോൾ നമ്മൾ KRP ഡാം റോഡ്, അതിൻ്റെ ഒരു ഹബ്ബെന്ന് വേണമെങ്കിൽ പറയാം, ഇവിടെ നിന്നൊരു 30 കിലോമീറ്റർ റേഡിയസിലാണ് നമുക്ക് മാക്സിമം കൗ സെലക്ഷൻ ഉള്ള ഫാംസ് ആൻഡ് ഫാമേഴ്സ് കിട്ടുന്നത്. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്, ഇവളെ ഇഷ്ടമായോ? നല്ലൊരു പശുവാണ്, വളരെ മെയിൻ്റനൻസ് കുറവ് ഉള്ള രീതിയിലാണ് ഇവർ പശുക്കളെ പരിചരിക്കുന്നത്. തുറന്ന പാടങ്ങളിലും ഗ്രൗണ്ടുകളിലും കെട്ടിയിട്ട് ആണ് ഇവർ വളർത്തുന്നത്. പിന്നെ ഇവിടെ കോമണായിട്ട് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് ഇതുപോലെ ചാണകം ഉണക്കാൻ വേണ്ടി കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച. അതുപോലെ തന്നെ ചകിരിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ഈ കാഴ്ച, ഇത് അവർ പല പേർപ്പസിനായിട്ട് ഉപയോഗിക്കും. പശുവിനെ വണ്ടിയെ ലോഡ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ഫ്ലോറിംഗ് ആയിട്ട് യൂസ് ചെയ്യും, കയറിന് വേണ്ടി യൂസ് ചെയ്യും, അങ്ങനെ പല പേർപ്പസിനായിട്ടാണ് ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പിന്നെ മിൽക്കിംഗ് ചെയ്യാത്ത കൗസിന് ഫീഡ് ആൻഡ് ഗ്രീൻ ഫോഡർ കുറവ് ആവശ്യമുള്ളതിനാൽ മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഗോതമ്പ് തവിട് പോലെ ചെറിയ തീറ്റകളും കച്ചിയും ഒക്കെയാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. കൃഷ്ണഗിരിയിൽ എല്ലാ രീതിയിലുമുള്ള കൃഷികൾ ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയമാണ്. നമുക്കിഷ്ടപ്പെട്ട നമ്മുടെ സെലക്ഷനുള്ള കുറച്ച് കൗസിനെ ഈ പ്രാവശ്യം കിട്ടിയുള്ളൂ. അപ്പോൾ അതുമായിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളുടെ കുറച്ച് ദിവസങ്ങളുടെ എഫേർട്ടിന് ശേഷം നമ്മൾക്കിഷ്ടപ്പെട്ട നമ്മളുടെ പ്രിയപ്പെട്ട കുറച്ച് കൗസ് നാട്ടിലെത്തി അവരെ ഓഫ്ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ കാണുന്നത്. ഒരിച്ചിരി ഹൈ എലിവേറ്റഡ് ഗ്രൗണ്ടിലോട്ട് വണ്ടിയിൽ നിന്ന് പാരലലായിട്ട് കൊണ്ടു നിർത്തിയിട്ട് അവരെ അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഡയറക്റ്റ് ആ ഹൈ ഗ്രൗണ്ടിലോട്ട് ഇറക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കൗസിനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതെല്ലാം ചെനയടുപ്പിച്ച് 8-9 മാസം അടുക്കാറായ രീതിയിലുള്ള പശുവിനെയാണ്. അപ്പോൾ ഈ കാണുന്ന കാഴ്ച അതിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വരും ദിവസങ്ങളിലെല്ലാം ഇതിൻ്റെ ഓരോ അപ്ഡേറ്റുകളും കിട്ടുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുക. അപ്പം അൻടിൽ ദ നെക്സ്റ്റ് വ്ളോഗ്, സൈനിങ് ഓഫ് AJM Vlogs.